ഹലോ, നമസ്കാരമുണ്ട്. ചാനലിലേക്ക് സ്വാഗതം. ഷാരൂഖ് എന്ന നടൻ ഇപ്പോൾ തന്റെ കരിയറിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ബോളിവുഡ് എന്ന മായിക ലോകത്തിന്റെ സമ്രാട്ടായിരുന്നു ഈ മനുഷ്യൻ. ഈ കാര്യം പലരും മറന്നുപോയി തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം ചെയ്തു ഫലിപ്പിച്ച മികച്ച കഥാപാത്രങ്ങൾ ഇന്നും ഒരു അത്ഭുതത്തിന്റെയോ രോമാഞ്ചത്തിന്റെയോ അകമ്പടി അല്ലാതെ ഓർത്തെടുക്കാൻ ബോളിവുഡ് സിനിമ പ്രേമിക്കാവില്ല. കാലം മാറി, കഥ മാറി, എങ്കിലും ഷാരൂഖ് ഖാൻ മാത്രം മാറിയില്ല. അതാവണം SRK എന്ന ഷാരൂഖിന്റെ കരിയർ ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. പുതിയ ചിത്രങ്ങളില്ല, പ്രഖ്യാപിച്ച ചിത്രങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചു എന്ന് കേൾക്കുന്നു. അതിൽ ഏറ്റവും സങ്കടകരം തന്റെ കരിയറിലെ ഒരു നാഴികക്കല്ല തന്നെ ആയിരുന്ന നെഗറ്റീവ് കഥാപാത്രമായിരുന്നു 2006 പുറത്തിറങ്ങിയ ഡോണിലെ ഡോൺ എന്ന കഥാപാത്രം. അതിന്റെ സീക്വൽ പോലും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ പുതിയ വാർത്തകൾ അനുസരിച്ച് SRK ഈ സീരീസിന്റെ 3-ാമത്തെ ഭാഗത്തിൽ നിന്നും പിന്മാറി എന്നാണ് കേൾക്കുന്നത്. പകരം രൺവീർ സിംഗ് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നും കേൾക്കുന്നു. ഇതിൽ പരം സങ്കടകരമായ ഒരു വാർത്തയുണ്ടോ? ബോളിവുഡ് ബാദ്ഷ, കിങ് ക്യാൻ, സെന്റിമെന്റൽ ഗോഡ്, ബോളിവുഡ് ഡോൺ, ഇങ്ങനെ ഒത്തിരി അധികം വിശേഷണങ്ങൾ ഇദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. 80s അവസാനവും 90s തുടക്കവും ഷാരൂഖ് എന്ന നടന്റെ കരിയറിലെ മികച്ച സമയം തന്നെയായിരുന്നു. ഒരു റൊമാൻറ്റിക് ഹീറോ പരിവേഷത്തിൽ ഒതുങ്ങിപ്പോവാതെ ഒരു ആക്ഷൻ ഹീറോ അല്ലെങ്കിൽ നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഗാൻത്രയങ്ങൾക്കിടയിലെ അധികായനായിരുന്നു SRK എന്ന കിങ്. നീണ്ട പരാജയങ്ങൾ, പരാജയങ്ങൾക്കൊടുവിൽ ഒരു തിരിച്ചുവരവ് എന്ന രീതിയിലാണോ എന്നറിയില്ല, അടുത്തിടെ ഒരു ട്വീറ്റ് പുറത്തു വന്നു, ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുകയാണ്. ഇളയ ദളപതി വിജയ് നായകനാകുന്ന പുതിയ ആറ്റ്ലി ചിത്രത്തിൽ ബോളിവുഡിൽ നിന്നും ഒരു സർപ്രൈസ് ഉണ്ടത്രേ. നേരത്തെ മുതലേ SRK ചിത്രത്തിൽ ഉണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്തായാലും വാർത്ത സത്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഷാരൂഖിന്റെ പല ചിത്രങ്ങളും, അതായത് നെഗറ്റീവ് ടച്ച് ഉള്ളത് അടക്കം ഒരുപാട് കുട്ടികോഷിക്കപ്പെടുന്നുണ്ട്. എങ്കിലും അധികം ആരും പറഞ്ഞു കേൾക്കാത്ത ഒരു ചിത്രമാണ് ജോഷ്. ഷാരൂഖിന്റെ കരിയറിലെ മികച്ച മാസ് ഓവർലോഡഡ് നെഗറ്റീവ് ഷെയ്ഡഡ് കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ നിശംശയം പറയാം, അത് മാസ് ഡയാസ് ആണെന്ന്. കാരണം അത്രയ്ക്ക് ആപ്റ്റ് ആയിരുന്നു അദ്ദേഹം ആ റോളിൽ. ചിത്രത്തിൽ സൈലന്റായ എന്നാൽ പൊടുന്നനെ ഹെവി ആവുന്ന ഒരു ഇൻട്രോ ആണ് ഷാരൂഖിനുള്ളത്. കൂടാതെ ചിത്രത്തിലെ ജാക്കറ്റ്, ഹെയർ ബാൻഡ്, ബൈക്ക്, ഇടിവള, സൈക്കിൾ ചെയിൻ അടക്കം അന്നത്തെ യുവാക്കളുടെ ഇടയിൽ ഒരു ട്രെൻഡ് സെറ്റർ കൂടിയായിരുന്നു ആ കഥാപാത്രം. പറഞ്ഞു വരുന്നത് 2000 ജൂൺ മാസത്തിലെ ഒരു സംഭവമാണ്. അതായത് ജൂൺ മാസത്തിലെ 9-ാം തീയതി എന്നെ സംബന്ധിച്ച് ഒരു വിന്റേജ് ഫ്രൈഡേ ആയിരുന്നു. കാരണം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഷാരൂഖ് ആക്ഷൻ ചിത്രമായിരുന്നു ജോഷ്. അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വളരെ പ്രയാസമാണ്. മൻസൂർ ഖാൻ എന്ന ഡയറക്ടറുടെ 5 വർഷത്തിന് ശേഷമുള്ള തിരിച്ചുവരവ്, അതായിരുന്നു ജോഷ് എന്ന ചിത്രം. 1988 കൊയാമത് സേ കൊയാമത്ത, 93 ജോ ജീത വഹി സിന്ദ്ഖന്ദർ എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം മറ്റൊരു ആവറേജ് ചിത്രം 95 ചെയ്തുവെങ്കിലും 5 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹം ജോഷിലേക്ക് കടന്നത്. മൻസൂർ ഈ ചിത്രത്തിലേക്ക് ആദ്യം കാസ്റ്റ് ചെയ്തത് സൽമാൻ ആയിരുന്നു. കാരണം പുള്ളി അപ്പോളെ ആക്ഷൻ കിങ് ആണല്ലോ. എന്നാൽ എന്തോ ദൈവഭാഗത്തിന് നെഗറ്റീവ് റോൾ ആയതിനാൽ പുള്ളിയെ നിരസിച്ചു. കൂടാതെ ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രം ഐശ്വര്യ റായി ആയിരുന്നു എന്നതും ഈ ഒരു മാറ്റത്തിന് കാരണമായി. ഇതൊന്നുമല്ലാതെ തന്റെ ആത്മാർത്ഥ സുഹൃത്തായ ഷാരൂഖിനെ ഈ പടത്തിൽ നിർദ്ദേശിച്ചതുപോലും സൽമാൻ. ആദ്യ ഷോട്ടിൽ SRK ചിത്രത്തിലെ കോസ്റ്റ്യൂമിൽ ബൈക്ക് സ്റ്റണ്ട് ചെയ്യുന്ന ഒരു സീനിൽ തന്നെ സൽമാൻ ഖാൻ തനിക്ക് പറ്റിയൊരു മിസ്കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് മൻസൂർ ഖാൻ ഒരു മാഗസീന്റെ അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടു. കാരണം അത്രയ്ക്ക് നല്ല പെർഫെക്ഷൻ ആയിരുന്നു SRK ആ റോളിൽ. മലയാളത്തിലെ നെഗറ്റീവ് റോളുകളും നായക റോളുകളും അതിന്റെ പെർഫെക്ഷനോടെ ചെയ്യുന്ന താരം ലാലേട്ടനാണെങ്കിൽ അങ്ങ് ബോളിവുഡിൽ അത് കിങ് ഖാൻ ആണെന്ന് പച്ച പരമാർത്ഥമാണ്. കൂടാതെ ഇപ്പോഴത്തെ ട്രെൻഡ് ജീൻസ്, പിന്നെ ടാൻ ബ്രൗൺ കളർ ജാക്കറ്റ്, കയ്യിലിടിവള മുതൽ സൈക്കിൾ ചെയിൻ വരെയുള്ള കിടുക്കാച്ചി ടൂൾസ്, ഗ്യാങ് വാർ ഫൈറ്റ് സീക്വൻസസ്, പിന്നെ ഗ്യാങ് ആയി ബൈക്കിലുള്ള പോക്കും ഒക്കെ അന്നത്തെ കോളേജ് പിള്ളേരുടെ ഹരമായിരുന്നു. റൊമാൻറ്റിക് ഹീറോയിൽ നിന്നും ആക്ഷൻ റോളിലേക്ക് SRK തിളങ്ങി. 2000 കഹാൻ ഓഫ് പ്യാർ ഹേ എന്ന ഹൃത്തിക് ചിത്രം സൃഷ്ടിച്ച ഒരു ഓളം ഗാന്ത്രയങ്ങൾക്കെല്ലാം അല്പം ക്ഷീണം സമ്മാനിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ഈ ചിത്രം അന്ന് ഫസ്റ്റ് ഡേ ഉണ്ടാക്കിയ ഓളം ചില്ലറയല്ലായിരുന്നു. ഷാരൂഖിനെ കാണിക്കുന്ന സീനൊക്കെ ഓ രോമാഞ്ചം അറ്റ് ഇറ്റ് സ്പീക്ക്. ചിത്രത്തിന്റെ കഥ എന്ന് പറയുന്നത് ഗോവയിലാണ് നടക്കുന്നത്. അവിടെ ഒരു സാങ്കല്പിക മാർക്കറ്റ് ഡയറക്ടർ മൻസൂർ ഖാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു, വാസ്കോ തെരുവ്. അവിടുത്തെ 2 ഗ്യാങ് ബിച്ചോ ടീം ആൻഡ് ഈഗിൾ ടീം. ബിച്ചു ഗ്യാങ് ലീഡർ പ്രകാശ് ആയി ശരത് കപൂർ തന്റെ വില്ലൻ റോൾ ഗംഭീരമാക്കി. നായകന്റെ ഒപ്പം നിൽക്കുന്ന വില്ലൻ, നോക്കിലും വാക്കിലും ഒക്കെ ഒരു വില്ലത്തരം ഒളിച്ചു വെച്ച കഥാപാത്രം. പിന്നെ ഇതിലെ ഐശ്വര്യ റായി അവതരിപ്പിച്ച ഷെർലി എന്ന കഥാപാത്രം വളരെ ബോൾഡായിരുന്നു. അധികം മേക്കപ്പ് ഇല്ലാതെ അവർ കൂടുതൽ സുന്ദരിയായി കാണാൻ പറ്റി. ഷാറൂഖിന്റെ ഇരട്ട സഹോദരിയായിട്ടാണ് ഐശ്വര്യ റായി ചിത്രത്തിൽ അഭിനയിച്ചത്. ചന്ദ്രാചൂറിന്റെ രാഹുൽ എന്ന ക്യാരക്ടർ അന്ന് എനിക്ക് ഇഷ്ടമായില്ല. വളരെ ബോറിംഗ് ക്യാരക്ടർ ആയിരുന്നു അത്. കാരണം ഇയാളുടെ അഭിനയം വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. ആദ്യമേ ഈ റോളിൽ സംവിധായകൻ തന്റെ അടുത്ത ബന്ധു കൂടിയായ അമീർ ഖാനെ ആയിരുന്നു കാസ്റ്റ് ചെയ്തത്. എന്നാൽ തന്റെ ചോക്ലേറ്റ് ബോയ് ഇമേജ് മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അമീർ അതിനെ നിരസിച്ചു.
കൂടാതെ ഷാറൂഖിന്റെ റോളിന് തന്റെ റോളിലും കൂടുതൽ പ്രാധാന്യമുള്ളത് അമീറിന് തീരെ സഹിച്ചില്ല എന്നും കൂടി വേണം ഇപ്പോൾ പറയാം. ഐശ്വര്യയുടെ റോളിനും ആദ്യമേ കാസ്റ്റ് ചെയ്തത് കജോളിനെ ആയിരുന്നു, എന്നാൽ അവർ അത് നിരസിച്ചു. അതും ഒരു കണക്കിന് നന്നായി. ഐശ്വര്യയുടെ സൗന്ദര്യം ആവോളം ആ കഥാപാത്രം ചൂഷണം ചെയ്യുന്നുണ്ട്. അഞ്ജാൻ വിശ്വാസ് ഒരുക്കിയ BGM വളരെ മാസമായിരുന്നു, പ്രത്യേകിച്ച് സ്ലോ മോഷൻ സീനുകളൊക്കെ. ആദ്യമേ ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കാൻ AR റഹ്മാനെ ആയിരുന്നു നിയോഗിച്ചിരുന്നത്, എന്നാൽ ചില സിനിമകളുടെ തിരക്കുകൾ കാരണം AR റഹ്മാന് അത് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ആ റോളിൽ അനുമാലിക്ക് എത്തിപ്പെട്ടു. അദ്ദേഹം ഒരുക്കിയ ഗാനങ്ങളെല്ലാം മികച്ചതായിരുന്നു. ആ വർഷത്തെ ടോപ്പ് ചാർട്ടിൽ ഇടം നേടിയ പാട്ടുകളായിരുന്നു എല്ലാം. മേരെ ഗയാലോ മേക്കി മല്ലിക, ഹായ് മേരെ ദിൽ, അപ്പുൻ പോലെ, ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും പലരുടെയും മ്യൂസിക് പ്ലെയറിൽ ഉണ്ടാവും. എന്നാൽ ഈ ചിത്രം ഏതാണെന്ന് പോലും ആരും നോക്കാറില്ല. പണ്ട് DD നാഷണലിൽ ചിത്രകാർ കാണുമ്പോൾ ഇതിലെ സൈലാരേ സൈലാരേ എന്ന ഗാനം വരും. അത് കാണുമ്പോൾ അന്ന് അതൊരു മാസ് നോസ്റ്റു ആയിരുന്നു. അലി അബ്ബാസ് ഒരുക്കിയ ആക്ഷൻ രംഗങ്ങൾ എല്ലാം മികവ് പുലർത്തി. റിയലിസ്റ്റിക് അന്തരീക്ഷം നിലനിർത്തിയുള്ള ആക്ഷൻ രംഗങ്ങൾ വളരെയധികം മികവ് പുലർത്തിയിരുന്നു. അയൻ, കോ, മാട്രാൻ, കനാ കണ്ടൻ തുടങ്ങി ഇപ്പോൾ റിലീസിനൊരുങ്ങുന്ന കാപ്പാൻ ഒക്കെ ഡയറക്ട് ചെയ്ത KV ആനന്ദാണ് ആ ചിത്രത്തിന്റെ ക്യാമറ നിർവഹിച്ചിരുന്നത്. നല്ല വിഷ്വൽസ് ആയിരുന്നു, ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു ഓരോ ഫ്രെയിമിലും. പിന്നെ സാബു സിറിലിനെ പോലെയുള്ള മികച്ച പിന്നണി പ്രവർത്തകരുള്ള ചിത്രമായിരുന്നു ജോഷ്. ആദ്യം ഉദ്ദേശിച്ച ക്ലൈമാക്സിന് പകരം പിന്നീട് മറ്റൊരു ക്ലൈമാക്സ് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ചിത്രത്തിൻ്റെ. ആദ്യം ഉദ്ദേശിച്ച ക്ലൈമാക്സിന് വേണ്ടി ഒരു പന്നി ഫാം തന്നെ ഉണ്ടായിരുന്നു, എന്നാൽ അത് ഒടുവിൽ ഇല്ലാതെയായി. ബഡ്ജറ്റ് കൂടിയതിനാലാണ് ക്ലൈമാക്സ് മാറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് ബ്ലോക്ക് ബസ്റ്റർ ആകേണ്ടിയിരുന്ന ഈ ചിത്രം ഒരു ഹിറ്റിൽ മാത്രമായി ഒതുങ്ങിയത്. നീരജോളി, നീതി തുള്ളി എന്നിവരാണ് സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യ പകുതി തരുന്ന ഫീൽ രണ്ടാമത്തെ പകുതിയിൽ ഇല്ലാതെ പോയി. ക്ലൈമാക്സും കുറച്ച് വീക്കായി പോയി. 16 crore ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ ചിത്രം ഫെസ്റ്റിവൽ സീസൺ അല്ലാതെ റിലീസ് ചെയ്തിട്ട് കൂടി 35 crore കളക്ഷൻ നേടി. ഇന്ത്യയിൽ ആ വർഷം ഇടങ്ങിയ പടംവാരി പടങ്ങളിൽ 5th place മുട്ടു ജോഷ്. ഒരു ക്ലീൻ എന്റർടൈനറാണ് ചിത്രം. നമ്മുടെ മേഘൻ നായിക പ്രിയ ഗില്ലാണ് SRK നായികയായി ആ ചിത്രത്തിൽ കൈകാര്യം ചെയ്തിരുന്നത്. ഷാറൂഖിന്റെ റേസ് പോലെ തന്നെ ഫെസ്റ്റിവൽ റിലീസ് കിട്ടായത് പോയ മറ്റൊരു ചിത്രമാണ് ജോഷ്. എന്തുകൊണ്ടോ ഷാറൂഖ് ആരാധകർ പോലും വലുതായി ഈ പടത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കാറില്ല. നിങ്ങളുടെ അഭിപ്രായം ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ടാണ് മാക്സ് ഡയസ് എന്ന ഈ കഥാപാത്രം അത്രയ്ക്ക് ചർച്ചയാവാതെ പോയത്? എന്തായാലും എന്റെ ഫേവറേറ്റ് SRK ചിത്രങ്ങളിൽ മുൻപന്തിയിൽ ഉണ്ടാവും ഈ ചിത്രം, ആ മാസ് ക്യാരക്ടറും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ